ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ ഒരു ഫിഷ് കറിയാണ്. സാൽമൺ എന്ന ഫിഷ് ഉപയോഗിച്ച് നമുക്കൊരു ഫിഷ് കറി ഉണ്ടാക്കിയാലോ. അതിനു മുമ്പായി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 3 കിലോ സാൽമണാണ് എടുത്തിരിക്കുന്നത്. അതിൽ 1.5 കിലോയോളം ഞാനിവിടെ കറി വയ്ക്കാനായി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് വൃത്തിയാക്കി കഴുകിയെടുക്കണം. ഒരു ഓറഞ്ച് കളറിലുള്ള ഫ്ലഷാണ് ഇതിൻ്റേത്. അപ്പോൾ ഞാൻ അടുത്തതായി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയും കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു 3-4 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് സവോള ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. ഒത്തിരി സവോള വേണ്ട, കുറച്ച് സവോള ഇട്ട് കൊടുക്കാം. ആ സവോളയുടെ കളറൊന്ന് മറന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം നന്നായി വഴുന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം 1 ടേബിൾ സ്പൂണോളം ഫിഷ് മസാല ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്കിത് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കിത് വഴറ്റിക്കൊണ്ടിരിക്കാം. മസാലയെല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഞാനിവിടെ 1-5 കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കപ്പ് വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി വെക്കാം. തിളച്ചതിന് ശേഷം വേണം നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. അതിനു മുമ്പ് നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെയായി ആ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ച തേങ്ങയാണ്. അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ ഉടയാതെ വേണം ഇത് ഇളക്കി കൊടുക്കാൻ. ഒരു 10 മിനിറ്റോളം നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കിയാൽ മതി. അപ്പോഴേക്കും നമ്മുടെ മീനെല്ലാം നന്നായിട്ട് വെന്ത് നമുക്ക് കിട്ടും. ഇപ്പം നമ്മുടെ മീനെല്ലാം ഏകദേശം വെന്ത് റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി സാൽമൺ കറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഫിഷ് കറി തന്നെയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, നല്ലൊരു റെസിപ്പിയാണ്. എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.